നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ഇഡ്ലിയുടെ രഹസ്യം. വേറൊന്നുമല്ല, നമ്മളുടെ അമ്മമാരോ അമ്മൂമ്മമാരോ ഒക്കെ ഉണ്ടാക്കിയ രീതിയിൽ ഉണ്ടാക്കിയാൽ മതി, നമുക്കും നല്ലതാ പഞ്ഞി പോലെ അല്ലെങ്കിൽ സ്പോഞ്ച് പോലെ എന്നൊക്കെ പറയാം ഇഡ്ലി ഉണ്ടാക്കാനായിട്ട് പറ്റും. അവരൊക്കെ ആട്ടുകല്ലിൽ അരച്ചിട്ടാണ് ഇഡ്ലിയൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ നമുക്ക് എളുപ്പത്തിന് ഗ്രൈൻഡർ ഉണ്ട്, അതല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിന് ഉണ്ടാക്കണമെങ്കിൽ മിക്സി ജാറിൽ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ മിക്സി ജാറിലാണ് കേട്ടോ അരി അരച്ചെടുക്കാൻ പോണത്. 3 ഗ്ലാസ് ഇഡ്ലി അരി. എൻ്റെ അമ്മ പച്ചരിയിലാണ് ഉണ്ടാക്കാറ്. ഇഡ്ലി അരി ആയാലും പച്ചരി ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ പച്ചരിയിൽ ഉണ്ടാക്കുമ്പോൾ ഇനിയും ഇഡ്ലിക്ക് നല്ല കളറ് വരും. അരി നല്ലപോലെ കഴുകണം. ഒരു 3-4 പ്രാവശ്യമൊക്കെ നന്നായിട്ട് കഴുകണം. വെള്ളത്തിന് നല്ല ക്ലിയർ ആയിട്ട് വരണം. അതുവരെയും നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണം. അതിന് ശേഷം നമുക്ക് കുതിർത്താനായിട്ട് വെക്കാം. നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 മണിക്കൂർ നേരം കുതിർത്താനായിട്ട് വെക്കാം. കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ മിക്സിയിൽ അരക്കണേൻ്റെ അളവാണ് കേട്ടോ പറയണത്. ഇനി വേണ്ടത് 1 ഗ്ലാസ് മുഴുവനായിട്ടും വേണ്ട, കുറച്ച് കുറവ് മതി ഉഴുന്ന്. ഇതും നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് തന്നെ കുതിർത്താനായിട്ട് വയ്ക്കാം. ഇതും ഒരു 4 മണിക്കൂർ നേരം കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കാം. കുതിർക്കാനിടുമ്പോൾ എപ്പോഴും നല്ല വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ കുതിർത്താനായിട്ട് വയ്ക്കണമെങ്കിൽ. ഒരു 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ആദ്യം നമുക്ക് ഉഴുന്നരച്ചെടുക്കാം. അപ്പോൾ ഈ വെള്ളം ഇപ്പോൾ ഉപയോഗിക്കേണ്ട, ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരക്കാനായിട്ട് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താൽ മതി. ഒരു 3-4 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. ഒന്ന് അരച്ചതിന് ശേഷം വേണമെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് അരച്ചാൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരക്കേണ്ട. അപ്പോൾ ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിങ്ങനെ ഐസ് ഇട്ട് അരയ്ക്കുമ്പോൾ ഉഴുന്ന് ചൂടാവൂല, അതുപോലെ നല്ല തിക്കായിട്ട് തന്നെ അരച്ച് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് അരി അരച്ചെടുക്കാം. ഇനി അരി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരിയുടെ കൂടെ തന്നെ ഒരു കയ്യിൽ ചോറും കൂടെ ചേർത്ത് കൊടുക്കാം. അരി അരയ്ക്കുമ്പോഴും നമ്മൾ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് തന്നെയാണ് അരയ്ക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിക്കുക, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഐസ് ക്യൂബ്സ് ഇടുമ്പോൾ ഈ പറഞ്ഞ പോലെ ചൂടാവില്ല. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ദോശയും ഉണ്ടാക്കാം, ഇഡ്ലി ഉണ്ടാക്കാൻ പറ്റും. പാത്രത്തിലേക്ക് മാറ്റാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നല്ല മാവ് കറക്റ്റ് പാകമാണ്. നന്നായിട്ടൊന്ന് ഇളക്കുക, മൂടി വെച്ചിട്ട് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 8 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ മാവ് ഇങ്ങനെ പൊന്തിയിട്ട് പുറത്ത് പോകുമെന്ന് പറയില്ലേ, അങ്ങനെ പോയാലും ഇഡ്ലി സോഫ്റ്റായിട്ട് വരില്ല കേട്ടോ. ഇപ്പോൾ ഈ മാവ് കണ്ട നല്ല പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. ഇങ്ങനെയായാൽ ഇഡ്ലി നല്ല സോഫ്റ്റായിട്ട് വരും. പതുക്കേനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് ശേഷം നമുക്കിതുകൊണ്ട് ഇഡ്ലി ഉണ്ടാക്കാം. അതുപോലെ ഇഡ്ലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷമേ നമ്മളിതിൽ തട്ട് വയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, കണ്ട ആവി നന്നായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇറക്കി വയ്ക്കാം. ഇഡ്ലി വേവാനും ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് അത്രയൊക്കെ മതി. അതിനും കൂടുതൽ നേരം നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്, തീ ഓഫ് ചെയ്യാം. നമുക്ക് തുറന്ന് നോക്കാം. എന്നാൽ കണ്ട കറക്റ്റ് നല്ല പൊന്തി വന്നിട്ടുണ്ട് ഇഡ്ലി. നല്ല വെളുത്ത കളറിലിരിക്കുന്നുണ്ട്, നല്ല സ്പോഞ്ച് പോലെ. കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും. നമുക്ക് ചൂടോടുകൂടെ കുറച്ച് വെള്ളമൊന്ന് തെളിച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതെടുക്കാം. നല്ല പഞ്ഞി പോലെ അല്ലെങ്കിൽ സ്പോഞ്ച് പോലെ ഇഡ്ലി റെഡി. ഇത് എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ പച്ചരിയാണ് എടുക്കാമെന്ന് മാത്രം. പച്ചരിയാകുമ്പോൾ ടേസ്റ്റ് കുറച്ച് ഒന്ന് വ്യത്യാസം വരും ഇഡ്ലി അരിയെക്കാട്ടും. കൂടെ നല്ല തേങ്ങാ ചട്നിയും സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, അതല്ലെങ്കിൽ ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.